നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി വിത്ത് പിയർ. ഞാൻ റിസ്വാൻ അലി. അപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ എന്ന ഒരു ഭാഗത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിൽസ് ആക്ട്സ് ഉണ്ട്. നമുക്ക് മൂന്ന് കൗൺസിൽ ആക്ട്സ് പ്രധാനമായിട്ടും ഓർത്തു വെക്കണം. കാരണം മൂന്നും എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൗൺസിൽ ആക്റ്റുകൾ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എത്രയും ഈസി ആയിട്ട് എങ്ങനെ ഓർത്തു വെക്കാമെന്നുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് നോക്കണം, ഈ കൗൺസിൽ ആക്ട് വരാനുണ്ടായ ഒരു പശ്ചാത്തലം. നമ്മൾ മൊത്തത്തിൽ ഹിസ്റ്ററി ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. 1858 ആക്ട് വരാനുള്ള പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. അതൊക്കെ തന്നെയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇവിടെയും ഈ ഒരു കൗൺസിൽ ആക്ടുകൾ കൊണ്ടുവരാനുള്ള കാരണം. കാരണം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞോടുകൂടെ ബ്രിട്ടീഷിനും മനസ്സിലാക്കുകയാണ്, ബ്രിട്ടീഷ് റിയലൈസ്ഡ് ദാറ്റ് ദ നെസസിറ്റി ഓഫ് ദ കോപ്പറേഷൻ ഫ്രം ഇന്ത്യൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തേണ്ട ഒരു ഇന്ത്യക്കാരുടെ സഹകരണം എത്രത്തോളം അനിവാര്യമാണെന്ന് അവരെന്താണ് മനസ്സിലാക്കുകയാണ് ആ ഒരു യുദ്ധത്തോടു കൂടെ. അങ്ങനെ എന്താണ് ഇവർ തീരുമാനം എടുക്കുകയാണ്, നമ്മളെന്ത് ചെയ്യുക, വൈസ്രോയുടെ കൗൺസിലിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇന്ത്യക്കാരുടെയും സഹകരണം കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭരണം മുന്നോട്ട് എന്ത് ചെയ്യാം, സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നിട്ടാണ് ബ്രിട്ടീഷുകാർ എന്താണ് ഈ ഒരു കൗൺസിൽ ആക്ടുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ എന്താണ് വൈസ്രോയുടെ അണ്ടറിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇതിലെന്താണ് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ പിന്നീട് എന്താണ് ആ ഒരു കൗൺസിലുകളിൽ കൊണ്ടുവരുന്ന റിഫോംസ് പരിഷ്കാരങ്ങളാണ് ഈ മൂന്ന് കൗൺസിൽ ആക്ടുകളുടെയും നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്കെന്താണ് മൂന്ന് കൗൺസിൽ ആക്റ്റുകളുള്ളത്, ഒന്ന് 1861 പിന്നെ എന്താണ് 1892 1909. അപ്പോൾ നമ്മളെന്താണ് കൗൺസിൽ ആക്ട് 1861 കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കൺസെപ്റ്റ് ഒന്നും പറയാനില്ല, റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ ലോ മേക്കിംഗ് പ്രോസസ്സിലോട്ടിൽ എന്താണ് ഇന്ത്യക്കാരെയും കൂടെ ഉൾപ്പെടുത്തുക എന്ന ഒരു കൺസെപ്റ്റ്, എന്ന ഒരു സംഭവം എന്താണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1861 കൗൺസിൽ ആക്റ്റിലൂടെയാണെന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോ മേക്കിംഗ് പ്രോസസ്സ് അഥവാ ലെജിസ്ലേഷൻ, അതാണ് നമ്മൾ പറയുന്നത്. ലെജിസ്ലേച്ചറിൻ്റെ പരിപാടി എന്താണ്, ലെജിസ്ലേഷൻ അഥവാ ലോകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ലെജിസ്ലേഷൻ പ്രോസസ്സിലോട്ട് എന്താ ചെയ്യുക, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്ന ആ ഒരു ആക്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇറ്റ് ഇൻട്രൊഡ്യൂസഡ് ആ ഇൻ 1861 ആക്ട് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കൺസെപ്റ്റ് സിമ്പിളാണ്, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയ ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1861 കൗൺസിൽ ആക്റ്റാന്ന് ഓർത്ത് വെക്കാം. അങ്ങനെ എന്താണ് ആദ്യമായിട്ട് എന്താണ് മൂന്ന് മെമ്പേഴ്സിനെ, മൂന്ന് ഇന്ത്യക്കാരെയാണ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. മൂന്ന് ഇന്ത്യക്കാരാണ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. അവരാരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ ഓഫ് ബനാറസ്, ബനാറസിലെ ഒരു രാജയാണ്, ദെൻ ബനാറസിൻ്റെ രാജാവ്, അതാണ് ഒന്നാമത്തെ ആൾ. ദെൻ രണ്ടാമത്തെ ആൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാരാജ ഓഫ് പാട്യാല, മൂന്നാമത്തെ ആൾ സർ ദിനകർ റാവു. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്, സർ ദിനകർ റാവു. അപ്പോൾ ഇതാണ് രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു എന്നിങ്ങനെ മൂന്ന് പേരെയാണ് ആദ്യമായിട്ട് എന്താണ് ബ്രിട്ടീഷിൻ്റെ ലോ മേക്കിംഗ് പ്രോസസ്സിലോട്ട് അഥവാ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് എന്തെയാണ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് വേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അന്ന് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആരൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്ന് കാറ്റഗറി ഓഫ് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് ഈ ബ്രിട്ടീഷിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് പറഞ്ഞാൽ, ഈ ഒരു കൗൺസിൽ ആക്ടിലൂടെ തുടങ്ങുന്ന ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അഥവാ ലെജിസ്ലേഷൻ നടത്തുന്നത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളാണ്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ മൂന്ന് ടൈപ്പ് ഓഫ് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്ന് ടൈപ്പ് ഓഫ് മെമ്പേഴ്സ്, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താണ് ഒഫീഷ്യൽ മെമ്പേഴ്സ്, ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. രണ്ട് എന്താണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. മൂന്നെന്താണ് എലക്റ്റഡ് മെമ്പേഴ്സ്.
ഇലക്റ്റഡ് മെമ്പേഴ്സ്. ഇലക്റ്റഡ് മെമ്പേഴ്സ് നമുക്കറിയാലോ, നമ്മളെല്ലാവരും ഇപ്പോൾ അറിയുന്നതാണ്, നമുക്ക് ഇലക്ഷനും കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്താണ്? ഐദർ ദേ ആർ ഇലക്റ്റഡ് ത്രൂ എ ഡയറക്റ്റ് ഇലക്ഷൻ ഓർ എ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഇതാണ് ഇലക്റ്റഡ് മെമ്പേഴ്സ് നമുക്കറിയാം. എന്നാൽ ഒഫീഷ്യൽ മെമ്പേഴ്സ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടു പേരെയും ആരാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് അല്ലെങ്കിൽ എന്താണ് വൈസ്രോയി തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒന്നാമത്തേതാണ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ബ്രിട്ടീഷുകാരനായിരിക്കും ആര്, ഈ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെയും എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ അവരെന്തല്ല, ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് അല്ല, അവർ സാധാരണ ആരായിരിക്കും, നമ്മുടെ നാട്ടിലുള്ള ഈ നാട്ടുരാജാക്കന്മാർ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ജമീന്ദാർസ്, അത് ഇന്ത്യക്കാരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവരെന്താണ് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൗൺസിൽ ആക്ട് കൊണ്ടുവന്നത്, അവരെയാണ് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ എന്താണ് 1861 ആദ്യത്തെ കൗൺസിൽ ആക്ടിലൂടെ ഉൾപ്പെടുത്തിയത് എന്താണ്, മൂന്ന് പേരെയാണ്. ആ മൂന്ന് പേരെ നമ്മൾ പറഞ്ഞ രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, പിന്നെ ആരാണ്, സർ ദിനകർ റാവു, എന്നിങ്ങനെ മൂന്ന് പേരാണ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒഫീഷ്യൽ മെമ്പേഴ്സും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സാണ്, മറ്റുള്ളവരെന്താണ് ഗവൺമെൻറ്റ് മെമ്പേഴ്സ് അല്ലാത്തവരാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ അതുപോലെ തന്നെ മറ്റു ജമീന്ദാർസ് ഇവരെല്ലാമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മൾ പറഞ്ഞു അല്ലേ 1873 എന്താ ചെയ്തത്, ആ ഒരു ആക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറ പാകിയെന്ന് നമ്മൾ സംസാരിച്ചു അല്ലേ. പക്ഷേ ഈ ഒരു ആക്റ്റിലൂടെ അടിത്തറ പാകിയത് 1833 ആക്റ്റോട് കൂടെ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ബംഗാൾ മദ്രാസ് എല്ലാം എന്ത് ചെയ്തു, ഡിപ്രൈവ് ചെയ്ത് കൊണ്ടിട്ട് എൻ്റെ ലെജിസ്ലേറ്റീവ് പവർ എവിടെയോട്ട് പോയി, സെൻട്രലിൻ്റെ അടുത്തായി നമ്മൾ പറഞ്ഞു, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലായി നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റത്തിലുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് വീണ്ടും എന്താണ് ഡീസെൻട്രലൈസേഷൻ, 1773 മുമ്പുണ്ടായിരുന്ന അതേ സിസ്റ്റത്തിലോട്ട് എന്താണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരികയാണ്. അങ്ങനെ എന്താണ് ബോംബെ അതുപോലെ തന്നെ മദ്രാസ് എന്നീ രണ്ടിനും എന്താണ് അവരുടെ ലെജിസ്ലേറ്റീവ് പവർ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ എന്താണ് ഈ ഓരോ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും ഹെഡായിക്കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഓരോ പ്രൊവിൻസസിനെയും ഭരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗവർണർ ഉണ്ടാണ്. അപ്പോൾ എന്താണ് ലെജിസ്ലേറ്റീവ് പവർ ഈ ഒരു ബോംബെ അതുപോലെ തന്നെ മദ്രാസ് എന്നീ പ്രവിശ്യകളുടെ അല്ലെങ്കിൽ എന്നീ പ്രൊവിൻസുകളുടെ എന്താണ് അവരുടെ ലെജിസ്ലേറ്റീവ് പവർ റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് എഗെയിൻ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്തായത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ അഥവാ എന്താണ് താഴെ തട്ടിലോട്ട് എന്താ ചെയ്യുക ഭരണകർത്തവ്യങ്ങൾ കൊണ്ടുവരുന്നത്. സെൻട്രലൈസ്ഡ് സിസ്റ്റം മാറ്റി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം കൂടെ കൊണ്ടുവന്ന് പ്രൊവിൻസസിനും സെർട്ടൈൻ പവേഴ്സ് കൊടുത്തു, അവർക്കും അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സിന് എന്ത് ചെയ്തു റീസ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ അടുത്തൊരു പ്രത്യേകത. അതുവരെ നമുക്കുണ്ടായിരുന്നത് മദ്രാസ്, ബോംബെ എന്നീ രണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നീ രണ്ട് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്സ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു ആക്റ്റിലൂടെ എന്തായതു ബംഗാളിൽ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ട് ആയിരുന്നു, നമുക്കറിയാലോ ഇന്ത്യയുടെ മാപ്പ് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈഡിലോട്ട് വെസ്റ്റേൺ സൈഡിലോട്ട് നോർത്ത് വെസ്റ്റേൺ സൈഡിലോട്ട് അല്ലെങ്കിൽ എന്താണ് രാജസ്ഥാൻ ഹരിയാന അങ്ങനെയുള്ള ആ ഒരു സൈഡിലോട്ട് വരുന്നതാണ് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് എന്നറിയാലോ. അപ്പോൾ എന്താണ് ഈ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്, പഞ്ചാബ് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളും കൂടി എക്സ്ട്രാ. ഇപ്പോൾ ടോട്ടൽ എന്തായതു 5 പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് 5 പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ടായി നമുക്ക് പറയാം. ബംഗാൾ, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്, പിന്നെന്താണ് പഞ്ചാബ്, ഇങ്ങനെ മൂന്നെണ്ണം കൂടെ എന്തായതു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. മദ്രാസും ബോംബെ ഓൾറെഡി ഉണ്ട്, അവരെ പവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മൂന്ന് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും കൂടെ എന്തായതു എക്സ്ട്രാ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 1858 അല്ലേ, 1858 ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വർഷം, 1859 ഇമ്പോർട്ടൻ്റ് ആണ്, 1860 ഇമ്പോർട്ടൻ്റ് ആണ്, 1861 ഇമ്പോർട്ടൻ്റ് ആണ്. 1859 ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കാനിങ്. ഈ ഒരു ആക്ട് വരുമ്പോഴും വൈസ്രോയി ആരാണ്, ലോർഡ് കാനിങ് തന്നെയാണ് എന്നുള്ള ഓർത്തു വെക്കുക. 1861 ആക്ട് വരുന്ന സമയത്ത് ലോർഡ് കാനിങ് തന്നെയാണ്. 1859 എന്താണ് ലോർഡ് കാനിങ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം എനിക്ക് തോന്നുന്നു പകുതി പേർക്കും അധിക പേർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മന്ത്രിമാർക്കുണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ഒരു മിനിസ്ട്രി, അർബൻ അഫയേഴ്സിന് ഒരു മിനിസ്ട്രി, റൂറൽ അഫയേഴ്സിന് ഒരു മിനിസ്ട്രി, അങ്ങനെ എന്താണ് പല മിനിസ്ട്രീസുമായിട്ട് പല ചുമതലകൾ ഇങ്ങനെ എന്താണ്
ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സംഭവം തന്നെയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. അപ്പോൾ എന്താ ലെജിസ്ലേറ്റീവ് കൗൺസിലില് ചില മെമ്പേഴ്സിന് എന്താണ് ചില ഇതിൻ്റെ മേലെ എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്നതോടുകൂടെ എന്ത് ചെയ്തു അവർക്ക് എന്താണ് ചില ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നിലധികമോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്താണ് ഒരു മെമ്പറിൻ്റെ ചുമതല കൊടുക്കുക. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫൈനൽ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ ഒരു മെമ്പറായിരിക്കും. ഇതാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. അങ്ങനെ ഈ ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റം ലോർഡ് കാനിംഗ് കൊണ്ടുവന്നത് ആരാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടു 1859 എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ സിസ്റ്റമാണ് കൊണ്ടുവന്നത്. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലോർഡ് കാനിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് എന്ത് ചെയ്തു ഈ ആക്ടിലൂടെ റെക്കഗ്നേഷൻ കിട്ടിയതാണ്. ഈ ഒരു ആക്ട് എന്ത് ചെയ്തു ആ ഒരു ഇതിനെ എന്താണ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് അവരെന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. അങ്ങനെ എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്നതോടുകൂടെ എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സിക്യൂഷൻ ചെയ്യാനൊരു ടീം എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിങ്ങിനെ രണ്ടെണ്ണമായിട്ട് എന്ത് ചെയ്തു മാറി. പൊതുവെ അങ്ങനെയാണല്ലോ മന്ത്രിമാരുള്ളത് എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അവരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് നിയമങ്ങളും ലോകളും കൊണ്ടുവരാനുള്ളതാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതെന്താണ് 1859 ലോർഡ് കാനിംഗ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് റെക്കഗ്നേഷൻ കിട്ടി ആക്ട് 1861 കൗൺസിൽ ആക്ടിലൂടെ എന്താണ് അതിന് റെക്കഗ്നേഷൻ കിട്ടി. പിന്നെ 1860 വർഷം ഞാൻ ഓർത്തു വെക്കാൻ പറയാൻ കാരണം 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റിംഗ് സിസ്റ്റം ബജറ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബജറ്റിംഗ് സിസ്റ്റം എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1860. അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബജറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് 1860. അതുകൊണ്ടാണ് ആ വർഷം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം പിന്നീട് എന്താണ് പല ആക്ടിലും കൗൺസിലിന് എന്താണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിൽസിൻ്റെ പവേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് 1860 എന്താണ് ബജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇന്ത്യയിൽ അല്ലേ. ബജറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് 1860. പിന്നെ നമ്മൾ ഈ ഒരു ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു കോർ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് വൈസ്രോയി ആണ്. വൈസ്രോയിയുടെ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ. ഓർഡിനൻസ് എന്താ നമുക്കെല്ലാം അറിയുന്നതാണ്. ആക്ട് പോലെ തന്നെ ആക്ട് തന്നെ നമുക്ക് പറയാം അല്ലേ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആക്ടിന് എത്ര നിയമസാധുതയുണ്ടോ അതുപോലെ നിയമസാധുതയുള്ള സംഭവമാണ് ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ വൈസ്രോയുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ടായത് ഈ ഒരു ആക്ടിലൂടെ കൊണ്ടുവന്നു. കാരണം എമർജൻസിയുടെ സമയത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ നോട് ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യാം വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാം ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാം എന്നുള്ള ഒരു അധികാരമാർക്ക് വൈസ്രോയ്ക്ക് എന്താണ് ഈ ഒരു ആക്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് 1861 കൗൺസിൽ ആക്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ആ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. 1861 കൗൺസിൽ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നു റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് കൗൺസിലോട്ട്. 3 പേരെ നമ്മൾ പറഞ്ഞു, മഹാരാജ ഓഫ് പാട്യാല, രാജ ഓഫ് ബനാറസ്, സർ ദിനകർ റാവു എന്നിങ്ങനെ 3 പേരാണ് എന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെ എന്താണ് അവരെന്തായിട്ടാണ് അപ്പോയിൻ്റ് ചെയ്ത് ഓർത്ത് വെക്കണം, അവർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ടാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ലെജിസ്ലേറ്റീവ് പവർ അഥവാ ബോംബെയുടെയും മദ്രാസിൻ്റെയും എല്ലാം ലെജിസ്ലേറ്റീവ് പവർ റീസ്റ്റോർ ചെയ്തു എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ 3 ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് കൂടെ വന്നു എന്നുള്ളതാണ്. ബംഗാള്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്, പഞ്ചാബ് എന്നിങ്ങനെ 3 ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ വന്നു. പിന്നെ എന്താണ് 1859 ലോർഡ് കാനിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് എന്ത് ചെയ്തു ഒരു റെക്കഗ്നേഷൻ കിട്ടി. 1860 എന്താണ് ബജറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു, അത് നമ്മൾ ഇതിന് കൂടെ എക്സ്ട്രാ പറഞ്ഞതാണ്. പിന്നെ എന്താണ് ഓർഡിനൻസ് എന്നാണ് എമർജൻസിയുടെ സമയത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കൺകറൻസ് ഇല്ലാതെ വൈസ്രോയ്ക്ക് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 1892 കൗൺസിൽ ആക്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത്ര വല്ല 61 909 അപേക്ഷിച്ച് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് നമുക്ക് പറയാം, വലിയൊരു ഫീച്ചേഴ്സ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്നാൽ നമ്മൾ എന്താണ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം 1892. അപ്പോൾ നമ്മൾ എന്താ നേരെ അതിലോട്ട് പോകാം. ഫസ്റ്റ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1892 ആക്ടിലൂടെ കൗൺസിൽ ആക്ടിലൂടെ എന്ത് ചെയ്യുക കൗൺസിലിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഈ ആക്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഈ ആക്ടിലൂടെ എന്ത് ചെയ്തു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ നമ്പർ എന്തെയാണ് ഇൻക്രീസ് ചെയ്യുകയാണ്. ബോത്ത് സെൻട്രലിലും കൂട്ടി അതുപോലെ തന്നെ പ്രൊവിൻസസിലും എന്ത് ചെയ്തു
ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ നമ്പർ എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞത് പക്ഷെ അതേ സമയത്ത് രണ്ടോടത്തും സെൻട്രലും പ്രൊവിൻസിലും ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ നമ്പർ എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തത് എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ പിന്നെന്താണ് എന്താണ് വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാം നോമിനേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു സെൻട്രലിൽ അതുപോലെ തന്നെ പ്രൊവിൻസിൽ ആർക്കാണ് ഗവർണർക്കാണ് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അങ്ങനെ എന്താണ് ഈ ഒരു ഇൻക്രീസ് ചെയ്ത മെമ്പേഴ്സ് അഥവാ ഈ ഒരു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ നമ്പർ ഇൻക്രീസ് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ എന്ത് ചെയ്യാം ഈ നോമിനേഷൻ ആർക്കാണ് വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാം സെൻട്രലിൽ ആർക്കാണ് വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാം നോമിനേറ്റ് ചെയ്യാം അത് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആൻഡ് ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട് സെൻട്രലിൽ ആര് എന്ത് ചെയ്യും നോമിനേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് വൈസ്രോയ് നോമിനേറ്റ് ചെയ്യുന്നു മെമ്പേഴ്സിനെ ഈ ഒരു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ അതേസമയത്ത് പ്രൊവിൻസസിലാണെങ്കിൽ ദെൻ പ്രൊവിൻസസിലാണെങ്കിൽ ആര് ഇതാക്കുന്നു ഗവർണർ എന്ത് ചെയ്യുന്നു അപ്പോയിന്റ് ചെയ്യുന്നു ദെൻ എന്താണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ബോർഡ് യൂണിവേഴ്സിറ്റി മുനിസിപ്പാലിറ്റീസ് എക്സെട്ര അതുപോലെ തന്നെ കോർപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഓരോ ബോഡീസിന്റെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട് പ്രൊവിൻസിൽ ആര് അപ്പോയിന്റ് ചെയ്യും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവർണറാണ് അതേസമയത്ത് ഇവിടെ വൈസ്രോയ് ആണ് ഒരു രണ്ട് ബോഡീസിന്റെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് ഒന്നെന്താണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആണ് രണ്ടാമത്തെ എന്താണ് ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഇവരുടെ രണ്ടുപേരുടെയും റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ബോഡിയുടെയും റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്താണ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ ആക്ട് ഒരിക്കലും എന്താണ് വേർഡ് എലക്ഷൻ എലക്ഷൻ എന്ന വേർഡ് എന്താണ് ഈ ആക്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആക്റ്റിൽ എലക്ഷൻ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അതേസമയം ചില മെമ്പേഴ്സിനെ വളരെ ചുരുക്കം ലിമിറ്റഡ് ആയിട്ടാണ് വളരെ ചുരുക്കം മെമ്പേഴ്സിന് എന്താണ് എലക്ഷനിലൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കൗൺസിലിലോട്ട് പക്ഷേ ഈ ഒരു ആക്ട് ഒരിക്കലും എലക്ഷൻ എന്ന പ്രോസസ്സ് എന്താണോ ആ ഒരു വേർഡിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ എന്താണ് ഇതൊരു ഇൻഡയറക്റ്റ് പ്രൊവിഷനിലൂടെയാണ് കുറച്ച് പേരെന്താണ് എലക്ഷനിലൂടെ സെലക്ട് ചെയ്തത് എന്നാണ് പറയുന്നത് പിന്നെന്താണ് ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തു ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്ത് ചെയ്യാം സെർട്ടൻ പവേഴ്സ് കിട്ടുകയാണ് എന്താണ് പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1860 എന്താണ് ബജറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്താണ് ഈ ഒരു ബജറ്റ് എന്ത് ചെയ്യാം ഇനി എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ആൻഡ് ഈവൻ ദേ ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻസ് അവർക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ബജറ്റുമ്പോൾ എന്ത് ചെയ്യാം അവർക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതുപോലെ തന്നെ ബജറ്റ് എന്ത് ചെയ്യാം കൗൺസിലിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഇത്രയും പവേഴ്സ് എന്ത് ചെയ്തു ഈ ഒരു 1892 ആക്റ്റിലൂടെ കിട്ടിയെന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ നമുക്ക് എന്ത് ചെയ്യാം 1909 ആക്റ്റിലോട്ട് പോകാം 1909 ആക്റ്റിനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയുന്നത് ഈ മോർലി മിൻഡോ റിഫോംസ് ഈ ഒരു പേര് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നു മോർലി എന്നറിയപ്പെടുന്നത് മിൻഡോ ആയിരുന്നു അന്നത്തെ വൈസ്രോയി അതുകൊണ്ട് തന്നെ 1909 ആക്റ്റിന് നമ്മൾ എന്ത് പറയുന്നു മോർലി മിൻഡോ റിഫോം എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു ആക്റ്റിലൂടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 നിന്നും 60 ഉയർത്തി എന്നുള്ളതാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്തു 16 നിന്നും 60 ഉയർത്തിയാണ് ആദ്യം എന്ത് ചെയ്തു 16 മെമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്തു ഈ ഒരു ആക്റ്റിലൂടെ എന്ത് ചെയ്തു 60 മെമ്പേഴ്സ് ആക്കി എന്നുള്ളതാണ് പിന്നെന്താണ് ഈ അതേ സമയത്ത് ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പോഴും എന്താണ് ഒഫീഷ്യൽ മെജോറിറ്റിയാണ് ഒഫീഷ്യൽ മെജോറിറ്റിയാണ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരാന്ന് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സും കൂടെയാണ് ഒഫീഷ്യൽ മെജോറിറ്റിയാണ് ഒഫീഷ്യൽസ് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് 16-ന് 60 ഉയർത്തിയപ്പോഴും ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തു അതേസമയത്ത് പ്രൊവിൻസസിൽ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻസസിൽ ഇങ്ങനെ കറക്റ്റ് ഒരു നമ്പറൊന്നുമില്ല നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായാലും തമിഴ്നാടായാലും ഗോവയിലോട്ട് പോയാലും ഒക്കെ എന്താണ് നമ്പേഴ്സ് ഇങ്ങനെ മാറുന്നുണ്ടല്ലേ മെമ്പേഴ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവർ നാളെ പോപ്പുലേഷൻ അനുസരിച്ച് എന്താണ് മാറുന്നുണ്ടല്ലേ അതുപോലെ തന്നെ അന്നും എന്തല്ലായിരുന്നു പ്രൊവിൻസിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള നമ്പറൊന്നും ഇല്ലായിരുന്നു ബേസ്ഡ് ഓൺ ദാറ്റ് പ്രൊവിൻസ് ആയിരുന്നു ആ പ്രൊവിൻസിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് ജനങ്ങളെ നമ്പർ ഇത് എത്രയാണ് പോപ്പുലേഷൻ സ്ട്രെങ്ത് എത്രയാണ് എന്നൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഒരു യൂണിഫോം അല്ലായിരുന്നു പക്ഷേ സെൻട്രൽ എന്താണ് നമുക്ക് ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് അങ്ങനെയാണ് പാർലമെന്റിൽ എന്താണ് ലോക്സഭയിൽ എന്താണ് 545 സീറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അന്നും എന്ത് ചെയ്തു 16-ന് 60 ഉയർത്തി എന്നുള്ളതാണ് 1909 കൗൺസിൽ ആക്ട് അഥവാ മോർലി മിൻഡോ റിഫോം എന്ന് പറയുന്ന ആക്ട് എന്ത് ചെയ്തു 16-ന് 60 ഉയർത്തി എന്നുള്ളതാണ് പ്രൊവിൻഷ്യൽ എന്ത് ചെയ്തു ഇവിടെ എന്താണ് ഒഫീഷ്യൽ മെജോറിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പ്രൊവിൻഷ്യൽ എന്ത് ചെയ്തു നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ആയി എന്നുള്ളതാണ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ നോൺ ഒഫീഷ്യൽ അപ്പം
ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ മെമ്പേഴ്സ് അല്ലാത്തവർക്ക് എന്ത് ചെയ്തു കൂടുതൽ അധികാരം കിട്ടിയ ഒരു ആക്ട് 1909-ലെ കൗൺസിൽ ആക്ട് അഥവാ മോർലി മിൻഡോ റിഫോംസ് ആണെന്ന് ഓർത്തു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് നോൺ ഒഫീഷ്യൽ മജോറിറ്റി പ്രൊവിൻസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആണ് 1909-ലെ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്ത് ചെയ്തു ഫങ്ഷൻസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഫങ്ഷൻസ് ഇവിടെ എന്താണ് ലിമിറ്റഡ് ഫങ്ഷൻസ് ആയിരുന്നു ഈ രണ്ട് ആക്ടിലും ഇത് ഇവിടെ നമ്മൾ പറഞ്ഞു ബജറ്റ് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ആസ്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻഡ് ദേ വിൽ ഗിവ് ദ എക്സിക്യൂട്ടീവ്സ് വിൽ ഗിവ് ദ ആൻസർ എക്സിക്യൂട്ടീവ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യും ആൻസർ ചെയ്യും പിന്നെ ആൻസറിന് മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ആക്ടിലൂടെ എത്തിയപ്പോഴും എന്ത് ചെയ്തു ലെജിസ്ലേറ്റീവിന്റെ ഫങ്ഷൻ എന്ത് ചെയ്തു എല്ലാവർ ചെയ്തു പറഞ്ഞാൽ ഒന്നുകൂടെ കൂട്ടിക്കൊടുത്തു അവർക്ക് എന്തായത് മോർ പവേഴ്സ് കിട്ടുകയാണ് അങ്ങനെ ഈ ഒരു ആക്ടിലൂടെ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ബജറ്റിൽ എന്ത് ചെയ്യാം ബജറ്റിൻ്റെ സമയത്ത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്താ ബജറ്റിൻ്റെ എതിരെ എന്ത് ചെയ്യാം ചില റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ റെസൊല്യൂഷൻസ് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ദ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് മിനിസ്റ്റർ അല്ലെങ്കിൽ എന്താണ് എക്സിക്യൂട്ടീവിൽ ഒരു മെമ്പർ എന്നാണ് ആൻസർ തരികയാണ് ആ ആൻസറിൽ കൂടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസും ചോദിക്കാം അങ്ങനെയുള്ള സെർട്ടേൺ പവേഴ്സ് ഇതാണ് കുറച്ച് എക്സാമ്പിളായിട്ട് രണ്ട് പവേഴ്സ് പറഞ്ഞാണ് അങ്ങനെ എന്താണ് അങ്ങനെയുള്ള പവേഴ്സ് അങ്ങനെ എന്താണ് കൂടുതൽ പവർ അവർ എന്താണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്ത് ചെയ്തു കൂടി എന്നുള്ളതാണ് എല്ലാവരും ചെയ്തുകൊണ്ടുള്ളതാണ് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടല്ലോ എക്സിക്യൂട്ടീവ്സും ഉണ്ട് ലെജിസ്ലേറ്റീവ്സും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ എക്സിക്യൂട്ടീവ്സും ഉണ്ട് ലെജിസ്ലേറ്റീവ്സും ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അന്നേ വരെ ഒരു ഇന്ത്യക്കാരനില്ലായിരുന്നു കംപ്ലീറ്റ് എന്തായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു അതിനെന്താണ് ഈ ഒരു ആക്ടിലൂടെ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരന് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുകയാണ് അങ്ങനെ എന്താണ് ഫസ്റ്റ് ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആ പേര് ഞാൻ ഇവിടെ എഴുതാം സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ എക്സിക്യൂട്ടീവ് കൗൺസിലിന് മെമ്പർഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അതെന്താണ് അദ്ദേഹം ഒരു ലോ മെമ്പർ എന്താണ് ലോ മിനിസ്റ്ററിന് അണ്ടറിലുള്ള ഒരു ലോ മെമ്പർ ആയിട്ടാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയതെന്നാണ് പിന്നെ ഒരു ആക്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് കയറി ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം ഓർത്തു വെക്കണം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് എന്താണ് ദെൻ ആൻഡ് ഇറ്റ് ആക്സെപ്റ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് എ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനു മുമ്പ് നമുക്ക് എന്ത് ഓർത്ത് വെക്കണം സിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്താണ് അഗാഗാന് അതിന് ഫുള്ള് സ്ട്രൈക്ക് ഒന്നും ഞാൻ കറന്നു പോകുന്നില്ല ജസ്റ്റ് എങ്ങനെയാണ് ഇത് ഇവിടെ എത്തി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു കുറച്ച് എന്താണ് മുസ്ലിം എലൈറ്റ്സിൻ്റെ അഥവാ എന്താണ് കുറച്ച് നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുറച്ച് മുസ്ലിംസ് കൂടിയിട്ടുള്ളൊരു ഇതായിരുന്നു അങ്ങനെ എന്താണ് അഗാഗാന് അതിൻ്റെ നേതാവായിരുന്നു അഗാഗാന് ഇവരെന്താണ് പറയുകയാണ് ഇവരെന്താണ് മിൻഡോയെ കണ്ടു മിൻഡോ ആരാണ് നമ്മുടെ വൈസ്രോയ് ആണ് ഈ സമയത്ത് വരുന്ന സമയത്ത് നമ്മുടെ വൈസ്രോയ് ആണ് മിൻഡോ മിൻഡോയെ കണ്ടിട്ട് പറയുകയാണ് മുസ്ലിംസിന് എന്താണ് ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിൽക്കുന്നു ഇപ്പോൾ സപ്പോസ് ഞാൻ എന്താണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്താണ് ഇലക്ഷനിൽ മത്സരിക്കുകയാണ് എന്നെ എന്ത് ചെയ്യണം എന്നെ എലക്ട് ചെയ്യേണ്ടത് എനിക്ക് വോട്ട് ചെയ്യേണ്ടവർ മുസ്ലിംസ് മാത്രമാണ് എന്നുള്ള കൺസെപ്റ്റാണ് അഥവാ എന്താണ് എന്ന് പറഞ്ഞാൽ എ മുസ്ലിം കാൻഡിഡേറ്റ് ടു ബി എലക്റ്റഡ് ഓൺലി ബൈ ദ മുസ്ലിംസ് എന്താണ് മുസ്ലിംസ് എലക്ട് ചെയ്തുകൊണ്ട് മുസ്ലിംസ് മാത്രമേ അവന് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റാണ് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് അതിനെയാണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് ഈ അഗാഗാൻ ഇവരെന്താണ് പോയിട്ട് എന്താണ് മിൻഡോയോട് ഡിമാൻഡ് ചെയ്യുകയാണ് പിന്നീട് എന്താണ് ഈ ഒരു ഡിമാൻഡ് എന്താണ് മുസ്ലിം ലീഗ് ആയിട്ട് എടുത്തിട്ട് മുസ്ലിം ലീഗ് പറയുകയാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ലോയാലിറ്റി ഞങ്ങളുടെ കംപ്ലീറ്റ് സത്യസന്ധത ബ്രിട്ടീഷ് എംപയറിനോട് കാണിക്കാം അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ളത് അങ്ങനെ ഈ ഒരു മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ലോർഡ് മിൻഡോ ആണ് എന്താണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷന് ഈ ഒരു ആക്ടിലൂടെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ എന്താണ് ദെൻ ലേറ്റർ ദ ലോർഡ് മിൻഡോ കെയിം ടു നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ ഫാദർ എന്ന് ലോർഡ് മിൻഡോനെ അറിയപ്പെട്ടു എന്നുള്ളതാണ് ആരാണ് മിൻഡോ എന്താണ് അപ്പോൾ മിൻഡോ എന്തായി മാറി ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ ഫാദറായി എന്നുള്ളതാണ് കേട്ടോ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ ഫാദറായി ലോർഡ് മിൻഡോ എന്നുള്ളതാണ് അപ്പോൾ ഓർത്ത് വെക്കുക കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് അംഗീകരിച്ചു കൊണ്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് 1909-ലെ ആക്റ്റാന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഇത്രയാണ്
പിന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടി ആർക്ക്, എന്ത് യൂണിവേഴ്സിറ്റീസിന് അഥവാ ജമീന്ദാർസിന്, പിന്നെ അതുപോലെ തന്നെ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ജമീന്ദാസ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇങ്ങനെ തുടങ്ങിയവർക്കെല്ലാം എന്താണ് അവർക്കെല്ലാം റെപ്രസെൻറ്റേഷൻ, അവർക്കും എന്താണ് കൗൺസിലിൽ ഓരോരോ റെപ്രസെൻറ്റേഷൻ, ഒന്നോ രണ്ടോ ഒന്നും കറക്റ്റിങ് അറിയില്ല, അവർക്കും എന്ത് ചെയ്തു റെപ്രസെൻറ്റേഷൻ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് 1909 ആക്ട്, കൗൺസിൽ ആക്ട്. മറ്റൊരു പേര് മോർലി മിൻറ്റോ. മോർലി ആരായിരുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. മിൻറ്റോ ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. 16-60 എന്ത് 60 സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ സ്ട്രെങ്ത് എന്ത് ചെയ്തു? 16-60 എന്ത് മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തു? ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. എന്നാൽ അതേ സമയത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ എന്ത് ചെയ്തു? നോൺ ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. അവിടെ ഒരു സ്പെസിഫിക് നമ്പർ ഇല്ല. ഇന്നത്തെ എന്താണ് സംസ്ഥാനങ്ങളിലുള്ള, അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കുക, യൂണിഫോം അല്ലായിരുന്നു നമ്പർ, എന്തായാലും ബേസ്ഡ് ഓൺ പോപ്പുലേഷനോ ഒക്കെ ആയിട്ട് അങ്ങനെ മാറിയിട്ടുണ്ടാകും. അതുതന്നെയാണ് അന്നും സംഭവിച്ചത്. ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എല്ലായിടത്തും നമുക്ക് ഒരുപോലെ യൂണിഫോം നമ്പറൊന്നും ഇല്ലല്ലോ. പക്ഷേ നമുക്ക് അത് സമയത്ത് ലോക്സഭയിൽ നമുക്ക് എന്താണ് 545 സ്ട്രെങ്ത് എന്നുള്ളത് എന്താണ് ഫിക്സറാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എന്ത് ചെയ്തു? എൻലാർജ് ചെയ്തു നമ്മൾ പറഞ്ഞു. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എൻലാർജ്. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന് എന്താ ചെയ്യാം, ബജറ്റിനെതിരെ എന്തെയ്യാം റെസൊല്യൂഷൻ മൂവ് ചെയ്യാം ഇനി മുതൽ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ എന്ത് ചെയ്യാം, 92 എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എന്താണ് അവർ ആൻസർ പറയുമ്പോൾ ആ ആൻസർമ്മ കൂടി വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ എന്തെയ്യാം സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് മെമ്പർഷിപ്പ് കിട്ടുന്നു, ഒരു ഇന്ത്യക്കാരൻ പ്രവേശിക്കുന്നു. അവരുടെ പേരാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്നുള്ളതാണ്. സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആദ്യത്തെ ഇന്ത്യക്കാരൻ പോയി. എന്താണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1909 കൗൺസിൽ ആക്ടിലൂടെ നമുക്ക് എന്താണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ എന്താണ് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്ത് ചെയ്തു, കൗൺസിലിലോട്ട് എന്ത് ചെയ്തു, ഇന്ത്യക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, നോൺ ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, ബോത്ത് സെൻട്രലും പ്രൊവിൻഷ്യലും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് കൂട്ടി ഇവിടെ എന്ത് ചെയ്തു, സെൻട്രൽ എന്ത് ചെയ്തു മെമ്പേഴ്സിൻ്റെ ഇത് കൂട്ടി എന്നുള്ളതാണ്. എന്താണ് സ്ട്രെങ്ത് എന്ത് ചെയ്തു, 16-60 മാറ്റി. അതേസമയം എന്ത് ചെയ്തു, ഒഫീഷ്യൽ മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെയും എന്താണ് ഒഫീഷ്യൽ മെജോറിറ്റി രണ്ടോടത്ത് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ എന്താണ് പ്രൊവിൻസിലെത്തിയപ്പോഴും എന്ത് ചെയ്തു, ഒഫീഷ്യൽ മെജോറിറ്റി അല്ല നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ആയി മാറി എന്നുള്ള ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, 73 തുടങ്ങിയ സെൻട്രലൈസേഷൻ പ്രോസസ്സ്, 1833 കംപ്ലീറ്റ് ചെയ്ത സെൻട്രലൈസേഷൻ പ്രോസസ്സ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു. അത് പിന്നീട് എന്ത് ചെയ്തു, ഈ ഒരു ആക്ടിലൂടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ സംഭവം വീണ്ടും എന്താണ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ എന്താണ് 3 പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ നിലവിൽ വന്നു ഈ ഒരു ആക്ടിലൂടെ. ഓൾറെഡി ഉള്ള മുംബൈയും മദ്രാസും, പിന്നീട് എന്താണ് ബംഗാൾ, പഞ്ചാബ്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ എക്സ്ട്രാ 3 കൂടെ വന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിൻ്റെയും ഇതിലേക്കും എന്താ നോമിനേറ്റ് ചെയ്യാം. ഇവിടെ സെൻട്രൽ വൈസ്രോയി നോമിനേറ്റ് ചെയ്യുമ്പോൾ ദെൻ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിനോടും ചോദിക്കുന്നു ഇവിടെ ആരാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്ത ഈ ഒരു നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ. അവിടെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് ബോർഡ്, യൂണിവേഴ്സിറ്റീസ് എക്സെട്രാ ഇവരെന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നവരെയാണ് ഇതാക്കുന്നത്. ഇവിടെ എന്താണ് ഇലക്ഷനിലൂടെ ചില ലിമിറ്റഡ് ആൾക്കാരെ എന്താക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആക്ടിൽ എന്താണ് ഇലക്ഷൻ എന്ന് പറഞ്ഞ വേർഡ് എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവരെന്താണ് അതിനുവേണ്ടി ഒരു ഇൻഡയറക്റ്റ് പ്രൊവിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 1892 എന്നുള്ളത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് റെക്കഗ്നേഷൻ കിട്ടി എന്നുള്ളതാണ് ലോർഡ് മിൻറ്റോ കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന്. 1861 എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടി. 1859 പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്ന ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് എന്ന് പറഞ്ഞാൽ 1909 മോർലി മിൻറ്റോ റിഫോംസ് എന്നറിയപ്പെടുന്ന കൗൺസിൽ ആക്ടാണ്. ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തു, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്തു, 16-60 ലിങ്കിങ് വേർഡാണ് ഓർത്ത് വെക്കുക. അങ്ങനെ എന്താണ് പ്രൊവിൻഷ്യൽ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞാണ് നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ആയി. അത്രയും കാലം ഒഫീഷ്യൽ മെജോറിറ്റി ആണെങ്കിൽ എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്ന ഈ ഒരു ആക്ടിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി. ഇവിടെ എന്താണ് ഇന്ത്യക്കാരുടെ ഇൻഫ്ലുവൻസ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്കാർ എന്താണ് ബ്രിട്ടീഷ് ഭയന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്യുക. കാരണം 1940 നമുക്ക് സ്വതന്ത്രം കിട്ടിയല്ലോ, പിന്നീട് അങ്ങോട്ട് എന്താണ് കുറഞ്ഞ വർഷം കൊണ്ട് നമുക്ക് സ്വതന്ത്രം കിട്ടിയിട്ട് നമ്മൾ ഇന്ത്യ ഫ്രീ ആയി. അപ്പോൾ എന്താണ് ഇന്ത്യക്കാർ ഇൻഫ്ലുവൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു നോൺ ഒഫീഷ്യൽ മെജോറിറ്റി, പക്ഷേ അപ്പോഴും നമ്മൾ എന്താ
അവരെന്താ പ്രൊവിൻസിൽ മാത്രം ചെയ്തിട്ടുള്ളായിരുന്നു, സെൻട്രൽ അവരെ കയ്യിൽ നിന്ന് പോകുമല്ലോ. കാരണം ആക്ടുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പാസ്സാകണമെങ്കിൽ എന്ത് വേണം, ആൻഡ് ദേ ഷുഡ് ബി ഒഫീഷ്യൽ മെജോറിറ്റി. കാരണം ഒഫീഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം മെമ്പേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെന്താണ് ഇവരുടെ ഫംഗ്ഷൻസ് എൻലാർജ് ചെയ്തു. എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് ഒരു ഇന്ത്യക്കാരൻ വന്നു. എന്താണ് ഇത്രയും കാര്യങ്ങളാണ് കൗൺസിൽ ആക്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു കൗൺസിൽ ആക്ട് കാണുന്നതിന് മുമ്പ് എന്താണ് ഇതെന്നാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിടുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പിൽക്കാലത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പലതും കടമെടുത്തതും, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇപ്പോഴുള്ള ആക്ടുകൾക്ക് സ്വാധീനിച്ചതുമായിട്ടുള്ള പലതും ഉള്ള ആക്ടുകളാണ് ഇവയൊക്കെ. അപ്പോൾ നമ്മളെന്താണ് ആദ്യത്തെ രണ്ട് പാട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ മേലെ എന്ത് ചെയ്യും വരുന്നതാണ്, അതിമേ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പാട്ട് കാണണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട്, അതുപോലത്തെ പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ചാർട്ടർ ആക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഇത് കണ്ടോ. ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം ആ രണ്ട് പാട്ട് കണ്ടിട്ട് ഇത് കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ലിങ്കിങ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ആസ്പിറൻസിനോടും ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാലാണ് അടുത്ത വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.